കാസർഗോഡ് ജില്ലയിലെ മംഗൽപാടി പഞ്ചായത്തിലെ പച്ചിലംപാറയിൽ രോഗികളെ ചികിത്സിച്ച വ്യാജ ഡോക്ടർ പിടിയിലായെന്ന വാർത്ത വാസ്തവം അറിയാതെയാണെന്ന മണ്ണാർക്കാട് പാലോട് സ്വദേശി വൈദ്യരത്നം ജമാലുദ്ദീൻ വൈദ്യർ. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായാണെന്നും ജമാലുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇബാനുസീന കമ്പനിയുടെ സിഇഒ ആയ താൻ കമ്പനിയുടെ വേതന സംഹാരി തൈലത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. തൈലം ഉൽപ്പാദിപ്പിക്കാൻ ഡ്രഗ്സ് കൺട്രോൾ ബോർഡിന്റെ ആവശ്യമില്ലെങ്കിലും ISO സർട്ടിഫിക്കറ്റുകളോടെ നിയമത്തിന്റെ ആനുകൂല്യത്തിൽ നിന്നാണ് രണ്ടു തരം തൈലം നിർമ്മിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത്. നാട്ടുവൈദ്യനായ താൻ നിയമത്തിനകത്തുനിന്നാണ് പ്രവർത്തിക്കുന്നത്. വയനാട്ടിൽ തൈലം പരിചയപ്പെടുത്തുന്നതിനിടെയാണ് DMO ഉൾപ്പെടുന്ന സംഘമെത്തി അറസ്റ്റ് ചെയ്തത്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുകയോ ബോർഡുകൾ വയ്ക്കുകയോ ചെയ്തിട്ടില്ല. കോടതിയിൽ ഹാജരാക്കിയ തനിക്ക് ജാമ്യം ലഭിച്ചു. എന്നാൽ താൻ റിമാൻഡിലായി എന്ന വാർത്തയാണ് പ്രചരിക്കുന്നത്. ഇത് വാസ്തവവിരുദ്ധമാണ്. നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശവും ലംഘിക്കപ്പെട്ടെന്നും ജമാലുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഞ്ചേശ്വരം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. അവർ ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്കെതിരെ ഒരു FIR ചാർജ് ഷീറ്റ് ചെയ്തു, അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്ത FIR-ൽ അവർ പറയുന്നത് ഇത്തിരി കുറ്റാരോപണമാണ് ഏറ്റവും വിചിത്രമായ കുറ്റാരോപണം. ഇതിൽ പറയുന്നത് ഇന്ന് 14/10/24 തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഉപ്പള ഗ്രാമപഞ്ചായത്തിൽ പച്ചിലംപാറ എന്ന സ്ഥലത്ത് വെച്ച് പച്ചിലംപാറ ഫ്രണ്ട്സ് ക്ലബ്ബിൽ വെച്ച് പ്രതി നിയമാനുസൃതമുള്ള യാതൊരു യോഗ്യതയോ രേഖകളോ ഇല്ലാതെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ വ്യാജ മരുന്നുകൾ ഉണ്ടാക്കി ചികിത്സ നടത്തി. ഞാൻ അവിടെ ഒരു മരുന്ന് ഉണ്ടാക്കിയിട്ടില്ല, ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ഇത് പ്രൊഡക്ഷനാണത്. ഈ പ്രൊഡക്ഷൻ നടക്കുന്നത് മണ്ണാർക്കാടാണ്. ഈ പ്രൊഡക്റ്റാണ് അവർ പരിചയപ്പെടുത്തിയത്. നടത്തി പൊതുജനങ്ങളെ വ്യാജ മരുന്ന് ഉണ്ടാക്കി ചികിത്സ നടത്തി പൊതുജനങ്ങളെ ചതി ചെയ്തു എന്നും കുറ്റം. എൻ്റെ മരുന്നെന്ന് പറയുന്നത് ഈ തൈലമാണ്. പിന്നെയുള്ള രണ്ട് ബാമാണ് ഇബനുസീന ഇറക്കിയിട്ടുള്ളത് 4 ഇതുവരെ. ഈ ഒരു തൈലം തേച്ചുകൊണ്ട് ഏതൊരു മനുഷ്യനാണ് മരണം സംഭവിക്കുക? ഇത് പുറമേ പറ്റാനുള്ള അകത്ത് കഴിക്കാനുള്ളത് ഒന്നുമല്ല. അകത്ത് കഴിക്കുന്ന ഒരു മരുന്ന് ഞാൻ ഇറക്കിയിട്ടില്ല, കൊടുക്കാറില്ല, ആർക്കും ഞാൻ പ്രൊമോഷൻ നടത്താറുമില്ല. ഞാൻ എൻ്റെ ഉൽപ്പന്നം തൈലമാണ്. ഈ തൈലം തേച്ച ആൾക്ക് ജീവഹാനി ഉണ്ടാകുമെന്നാണ് അവർ ഉന്നയിച്ച ആരോപണം. കെട്ടുകളില്ല, ലോകത്ത് നടക്കാത്ത സംഭവമാണ് അവർ പറയുന്നത്. അതിൻ്റെ പേരിലാണ് എനിക്ക് കോടതി ഹാജരാക്കിയത്. UTV ന്യൂസ് പാലക്കാട്.